അസലാ വലൈക്കും വഹമ്മത്തുല്ല താലി വബർകാത്തു ബി എ ബി എസ് സി കോമൺ കോഴ്സ് ഒന്നാം സെമസ്റ്ററിലെ രണ്ടാമത്തെ പാഠമാണ് ലാ തൻതക്കിദ് നീ ആരെയും വിമർശിക്കരുത് എന്നുള്ള പാഠഭാഗം വളരെ രസകരമായിട്ടുള്ള ഒരു പാഠഭാഗമാണ് ലാ തൻതക്കിത് എന്നുള്ളത് ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ അരിഫി എഴുതിയിട്ടുള്ള വളരെ സിംപിളായിട്ടുള്ള ഒരു പാഠഭാഗമാണ് ലാത്തൽ തക്കീദ് എന്നുള്ളത് ഒരു പക്ഷേ നമ്മുടെ ഇടയിലൊക്കെ ഇതുപോലെയുള്ള ഒരുപാട് പേരെ കാണാൻ സാധിക്കും ഈ ഒരു പാഠഭാഗം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുമ്പോഴേക്കും അറബി ഭാഷയിലെ പ്രാവീണ്യം എന്നതിന് ഉപരി നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ പുലർത്തേണ്ട ഒരു കാര്യം കൂടിയാണ് ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അല്ല അരീഫി ഈ ഒരു പാഠഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർബന്ധമായിട്ടും നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അധിക പേരും അത്രത്തോളം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാത്തൊരു കാര്യമാണ് ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ അരീഫി ലാ തൻതീർ എന്ന നിങ്ങളുടെ പാഠപുസ്തകത്തിലൂടെ നിങ്ങളുടെ സൂചിപ്പിക്കുന്നത് പാഠഭാഗത്തിലേക്ക് കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ നമുക്ക് പ്രവേശിക്കാം ട്രക്കിപ്പോൾ സയ്യാറത്ത് സോഹേബി ഒരാൾ എന്ത് ചെയ്തു തൻ്റെ സുഹൃത്തിൻ്റെ കാറിൽ കയറി അപ്പം കാനത്ത് ഔവല് കലിമത്തിൻ കാലഹ ആ കാറിൽ കയറിയതിന് ശേഷം ആദ്യമായ അയാൾ പറഞ്ഞ വാക്കെന്താണ് യാ മാ സയ്യാറത്ത് എത്രത്തോളം പഴയ കാറാണ് എൻ്റെ എൻ്റെ കാറ് വളരെ പഴയതാണല്ലോ മാറ്റാനൊന്നും മാറ്റാനൊന്നായിട്ടില്ലേ എന്നാണ് ഒരാൾ കാറിൽ കയറിയ ഉടനെ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞിട്ടുള്ളത് പലന്മാർ ദഹല ബൈത്തോ എന്നിട്ടെന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രവേശിച്ചു റഅ അൽ അസാസ അവിടെ ഒരുപാട് ഫർണിച്ചറുകൾ ഫർണിച്ചറുകളിങ്ങനെ കണ്ടു അപ്പം കാല അദ്ദേഹം പറയാണ് ഊഹ് മാ വയ്യർത്ത അസാസ നീ ഫർണിച്ചറൊന്നും ഇതുവരെ മാറ്റിയിട്ടില്ലേ ആ വീടുണ്ടാക്കിയ അന്ന് മുതലുള്ള ഫർണിച്ചർ തന്നെയാണോ ഇപ്പോഴുള്ളത് അതൊന്നും മാറ്റാനായിട്ടില്ലേ പലന്മാർ ആ ഔലാദോ എന്നിട്ടെന്ത് ചെയ്തു ആ വീട്ടിൽ കയറിയപ്പോൾ അവൻ്റെ കുട്ടികളെ കണ്ടു കാല അവൻ പറയാണ് മാഷാ മാഷാന്നോ ഹൊൽവീൻ നല്ല സീറ്റ്സ് ആയിട്ടുള്ള നല്ല കുട്ടികൾ ലാക്കിൻ ലിമാദ മാ തെൽബിസുഹും മലാബിസൻ അഹ്സനമിൻ ഹാദി എന്താണ് ഇതിലേറെ നല്ല ഡ്രസ്സൊക്കെ അവരെ ധരിപ്പിച്ചിട്ടായിരുന്നോ ലിമാദ മാ തെൽബിസും നീ എന്തുകൊണ്ടാണ് വസ്ത്രം ധരിപ്പിക്കാത്തത് മലാബിസ അഹ്സനമിൻ ഹാദി ഇതിലേറെ നല്ല നല്ല കുട്ടികളാണല്ലോ നല്ല ഡ്രസ്സ് കൂടി ഇട്ട് കൊടുത്തിട്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് വലമ്മ കത്തമതു ലഹു സൗജത്ത് ഹു താമഹു അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടേ കൊടുത്തപ്പോൾ വക്കത് വക്കഫത്തിൽ മിസ്കീനത്തു ഫിൽ മത്തുബാഹി സാ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം വക്കത് വക്കഫത്തിൽ മിസ്കീനത്തു ആ പാവം പെണ്ണ് തൻ്റെ ആ ഭാര്യ ചെയ്തിട്ടുണ്ട് നിന്നിട്ടുണ്ട് ഫിൽ മത്തുബാഹി അടുക്കളയിൽ സാ ഒരുപാട് മണിക്കൂറോളോളം തയ്യാറാക്കിയിട്ടുള്ളത് നമുക്കറിയാം ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് സമയമെടുക്കുമല്ലോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഭക്ഷണം കൊണ്ടേ കൊടുത്തപ്പോൾ ോ അൻപാവോ ഒരുപാട് ഇനം സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് ഇപ്പം കാല യാ മാ മാി റുസ് എനിക്കെന്താ നീ ചോറ് വെക്കാഞ്ഞത് റൈസ് അരി എന്താ നീ വെക്കാഞ്ഞത് ഓഹ് അൽ മിൽഹുഖലീലിൻ ഉപ്പ് വളരെ കുറവാണല്ലോ ല മക്കുൻ അഷ്ടഹി ആദന പോയി എനിക്ക് ഈ ഭക്ഷണം വേണ്ട ദഹല മഹലിൽ ബൈ ലി ബിൽ ഫാക്കിയെത്തി പഴം വിൽക്കുന്ന ഒരു മാർക്കറ്റിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു ഫൈദൽ മഹലും അലി ഉം ബി അസ്നാഫിൽ ഫവാക്കി അവിടെ ഒരുപാട് ഒരുപാട് പയവർഗ്ഗങ്ങളുണ്ട് ഫ കാല എന്നിട്ട് അദ്ദേഹം ചോദിക്കണേ ഇതൊക്കെ മാഞ്ചു നിങ്ങളുടെ അടുത്ത് മാങ്കോ ഉണ്ടോ ഫ കാല സാഹിബുൽ മഹല് അവിടെ ഉള്ള ആൾ പറയാണ് ല ഹാദിഹി ഫി സൈഫി പക്കത്ത് ഇത് ചൂടുകാലത്ത് മാത്രമാണ് മാങ്ങ ഉണ്ടാവലെ ചൂട് മാത്രമാണ് അപ്പൊ കാല ഇന്തൊക്കെ ഭിത്തീഹുൻ നിങ്ങളുടെ അടുത്ത് ബത്തക്ക ഉണ്ടോ കാലല്ല എൻ്റെ അടുത്ത് ബത്തക്കൊന്നും ഇല്ല ഫത്ത അയ്യറ വജോഹു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം മാറി അപ്പൊ കാല മാ ഇന്തൊക്കെ ഷെയ്ഉുൻ നിങ്ങളുടെ അടുത്ത് ഒന്നുമില്ല ലൈഷ് ഫാത്തിഹുൽ മൽ എന്തിനാ അവനെ പീഡി തുറന്നത് വ ഹറജ വ നെസിയ അന്നഫിൽ അക്സറമിൻ അർബൈനോമിൽ ഫവാക്കി അവന് ആ ഒരു മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി അവിടെ ഏകദേശം പ്പതിന് പുറത്ത് ഇനം പയങ്ങളുണ്ട് നാം അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടാകും ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ ഉണ്ടാകും സബർജല് തന്നെ വേണ്ടി വരും അവർക്ക് ഒരുപാട് പഴങ്ങളുണ്ടെങ്കിലും അതൊന്നും പറ്റാതെ സബർജെല്ല് ഉണ്ടോ ചോദിച്ചാണ്ട് എന്തു ചെയ്യും അതുണ്ടാവില്ല എന്നിട്ടെന്ത് ചെയ്യും അവിടുന്ന് മടങ്ങിപ്പോകുന്ന അവസ്ഥ ചൂടായിട്ട് എന്ത് പയക്കടയാണ് ഇവിടെ ഞാൻ ചോദിക്കുന്ന ഫ്രൂട്ട്സ് ഇല്ലല്ലോ അതുപോലെ തന്നെ ഹോട്ടലൊക്കെ കയറിയിട്ട് എന്തെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ ഇല്ലാത്തൊരു ഐറ്റംസ് അവിടെ നിന്ന് ചോദിക്കും അവിടെ ആദ്യം തന്നെ ഇല്ലാത്തൊരു ഐറ്റംസ് വലിയ ഹോട്ടലാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇവിടെ ഈ ഒരു ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ എന്നുള്ളത് അങ്ങനെയൊക്കെ നമുക്കിടയിൽ തന്നെ ഒരുപാട് പേരുണ്ടാകും ഞാൻ അതെ ബഹദു നാസി യുസ് ബി കസുറത്തി ഇന്ത് ചില ആളുകൾ അവരുടെ ആ വിമർശനം കാരണം നിനക്ക് ഭയങ്കര ശല്യമായിരിക്കും യുസ് എജുക നിന്നെ ശല്യപ്പെടുത്തും ബി കസറത്ത് ഇന്ത് അവരുടെ ഓവർ ക്രിറ്റിസിസം ഓവറായിട്ട് വിമർശിച്ചത് കൊണ്ട് അവരെന്തെയ്യും നമുക്കൊരു ശല്യമായി മാറും വലായക്കാദി യോജിപ്പോൾ ശൻ ഒരു കാര്യം അവരെ അത്ഭുതപ്പെടുത്തൂല ഒരു കാര്യം ഉണ്ടായിട്ടും കാര്യമില്ല അതിലെന്തെങ്കിലും ഒരു കുറ്റം അവർ കണ്ടെത്തും വല എഹ്റാഫി തൊ വളരെ രസകരമായിട്ടുള്ള ഭക്ഷണത്തിൽ അവർ കാണുകയില്ല ഇല്ല ഷാറത്ത് അല്ല ഫീ സഖത്ത മറവി കാരണം അല്ലെങ്കിൽ അറിയാതെ വീണ് പോയ ഒരു മുടി മാത്രമാണ് ആ ഒരു ഭക്ഷണത്തിന് നല്ല രസകരമായിട്ടുള്ള ബിരിയാണി ആയിരിക്കും അതിലൊരു മുടി ഉണ്ടെങ്കിൽ പേരിലായിരിക്കും എന്തു ചെയ്യുക അവർക്ക് ആ ബിരിയാണി കഴിക്കാതെ പോകുന്നത് വലാഫി സൗബിൻ നലീഫി വളരെ വൃത്തിയുള്ള വസ്ത്രമായിരിക്കും ഇല്ലാ ഒക്കുത്തത്തിൽ ഹിബറിലെത്തി സാല തല ഈ ഹത്തേൻ തൻ്റെ വീഴ്ച കാരണം അല്ലെങ്കിൽ ഹത്ത ആയിട്ട് തെറ്റ് കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും അറിയാതൊക്കെ എന്തെങ്കിലും ചെറിയൊരു മഷിത്തുള്ളി അതിലേക്ക് കുറ്റിയതായിരിക്കും അവർ കാണുക വലാഫിൽ കിതാബിൽ മുഫീദി വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഗ്രന്ഥത്തിൽ അവർ കാണുകയില്ല ഇല്ലാ ഹത്തൻ മിത്ബയ്യൻ മത്ബയ്യൻ വഖ സഹുവൻ അത് പബ്ലിഷ് ചെയ്യുന്ന സമയത്തുണ്ടായിട്ടുള്ള ചെറിയ ഒരു മിസ്റ്റേക്ക് മാത്രം അവർ കാണുക നല്ല പുസ്തകമായിരിക്കും പക്ഷെ അത് ഒരു വായിച്ചതിനു ശേഷം പറയും അത് ഫുള്ള് പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആണെന്നൊക്കെ പറയും വലായക്കാദി ഇസ്ലമോ അഹദും മിൻ ഇക്കാദിഹി അവരുടെ വിമർശനത്തിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുകയില്ല ദായിമൽ മുലാഹദത്തി എപ്പോഴും എന്ത് ചെയ്തുങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും യുദ്ധു അലൽ കബീറത്തി വ സ്വൈറത്തി ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും ഇങ്ങനെ സൂക്ഷ്മമായി കൊണ്ടേയിരിക്കും ആരിഫു അഹദന്നാസി ഇങ്ങനെയുള്ള ഒരാളെ എനിക്കറിയാം ൊവീലം ഫി അയ്യാമി സാനവിയത്തി വൽ ജാമിയത്തി ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഞാൻ സെക്കൻഡറിയിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ അദ്ദേഹത്തോട് ഒരുപാട് കാലം സുഹൃത്തായി കഴിഞ്ഞിട്ടുണ്ട് വലാത്തദാലോ അലാക്കത്തുഹ അലാഖത്തുന മുസ്തിമറത്തൻ ഞങ്ങളുടെ ഇടയിൽ ബന്ധം അങ്ങനെ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇല്ല അന്നി ലാ അത് കുറു അന്നഹു അസ്ന അലയശയ്യൻ പക്ഷേ ഓ ഇന്ന വരെ അവനൊരു കാര്യത്തെയും പുകയ്ത്തി പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല അസ്അലു അലു ആൻ കിതാബിന് അല്ലഫ്ത്തുഹു ഞാനുണ്ടാക്കിയ ഒരു പുസ്തകം ഞാൻ ലഭിച്ച ഒരു പുസ്തകത്തെക്കുറിച്ച് ചോദിച്ചു വക്കത് അസ്നാലയിനാസൻ ഗസീറ ഒരുപാട് ആളുകൾ ടോപ്പ് ടോപ്പായിണ് ടോപ്പ് ആയിരുന്നു നല്ലതു പുകയറ്റി പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തുബിയ മിന്നു മിആാത്ത അൽ അലാഫ് ആയിരക്കണക്കിന് കോപ്പികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ യക്കൂല ബി ബറു ബറുദ്ദീൻ വളരെ കൂളായിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ് വല്ലാഹി ജയ്യിദ് ആ നന്നായിട്ടുണ്ട് വല്ലാക്ക് ഈ കിസ്സത്തിന് ഓയറും മുനാസിബ പക്ഷെ അതിലൊരു യോജിക്കാത്തൊരു കഥ ഉണ്ടല്ലോ സാഹചര്യം കൊണ്ട് യോജിക്കാത്ത കഥയുണ്ടല്ലോ വ ഹജമുൽ ഹത്തിമ ഹ അജബനി അതിൻ്റെ ആ എയ്ത്തിൻ്റെ ആ വലുപ്പം അത് എന്നെ അത്ഭുതപ്പെടുത്തി വ നൗയത്ത് തിബാഹത്തി അയ്യത്തൻ ആ പബ്ലിഷിംഗ് എന്തായിരിക്കും വളരെ മോശമായിരുന്നു ആ പബ്ലിഷേഴ്സും വളരെ മോശമായിരുന്നു എന്നൊക്കെ പറയാണ് വസ് അലുഹു യോമൻ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അൻ അദായി ഫുലാനിൻ ഫി ഖുത്തുബത്തി ഒരാളെ പ്രസംഗത്തെക്കുറിച്ച് ചോദിച്ചു പല എക്കാദ്കുറു ജാനിപൻ മുഷിരിക്കൻ പലായേക്കാദ്കുറു ജാനിബൻ ഓരോരോ വശം ചേർന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി മുഷിരിക്കൻ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി അത്താ സോറ അസ്കല അലയമനൽ ജിബ് ജബലി പർവ്വതത്തേക്കാൾ എനിക്ക് ഭാരമായി മാറി അവനോട് ചോദിക്കേണ്ടിയില്ലായിരുന്നു എന്ന് വരെ എനിക്ക് തോന്നി അപ്പം സിർത്തുലാസലു അബദനൻ റയി പിന്നെ ഞാനെന്ത് ചെയ്യും ഒരു കാര്യത്തെക്കുറിച്ചും അയാളോട് ഞാൻ എന്ത് അഭിപ്രായം ചോദിക്കുകയില്ല ഫിഷൻ ഒരു കാര്യത്തിലും ലാൻ ഈ ആരിഫു സലഫൻ എനിക്ക് അവനെ ആദ്യം അറിയാം അവൻ എന്താ പറയാൻ പോകുന്നതെന്നൊക്കെ അറിയാം കൊൽ മിസ്ലിക്ക നീ അപ്രകാരം തന്നെ പറയണം ഫീമ യഫ്തീൽ ഉൽ മിസാലിയത്ത് ഫി ജമീ ഇൻ നാസ് എല്ലാ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു അനുയോജ്യമായിട്ടുള്ള കാര്യം കരുതുന്നവരോടൊക്കെ അങ്ങനെ തന്നെ പറയണം ഫ ഫയുരീദും ഇൻ സൗദത്തിഹി അവൻ ഭാര്യയിൽ നിന്നും ആഗ്രഹിക്കും അൻ യക്കൂന ബൈതുഹാൻ നലീഫത്തൻ ഇരുപത്തിനാല് സഹത്തൻ നൂറ് ശതമാനം ഇരുപത്തിനാല് മണിക്കൂറും നൂറ് ശതമാനം വീട് വൃത്തിയുള്ള വീട് വൃത്തിയോട് കൂടി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരോടൊക്കെ അങ്ങനെ തന്നെ പറയണം പിന്നെന്ത് ചെയ്യരുത് ആ ഏരിയക്ക് ചോദിക്കാൻ പോരുത് യുരീദുഹ ഐലൻ ആ ഭാര്യയെ അവൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ യബ്ക അതുഫാലുഹ നലീഫീന അവൻ്റെ കുട്ടികളെ വൃത്തിയുള്ളവരാക്കാൻ ഉദ്ദേശിക്കണം മുത്തസയ്യനീന അല മുതൽ യോമി ദിവസം മുഴുവൻ നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ ഉള്ളവരാവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വൈൻ ദാറവുഫൻ ഇനി ഏതെങ്കിലും ഗസ്റ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇഫ്തറല അള്ള അല അൻ അത്ബ അഹ്സന തുഹാമി ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വേണം വൈൻ ജാലസഹ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ വർത്തമാനം പറയാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ ഇഫ്തറല അൻ ത്ഹദ്ദിസഹു ബി അജ്മൽ അഹാദീസ് ഏറ്റവും നല്ല സംസാരം ആയോട് സംസാരിക്കണം വൈൻ ജാലസഹ ഇഫ്തറല അൻ അലൻ തുഹദ്ദിസഹു ബി അജ്മൽ അഹാദീസ് അതുപോലെ തന്നെ വക്കദാക്ക് ഹോ മാ ഔലാദിഹി കുട്ടികളോട് അങ്ങനെ തന്നെയാണ് അദ്ദേഹം അങ്ങനത്തെ ആളുകൾ യുരീദുവും നൂറ് ശതമാനം ഫീ കുല്ശൈൻ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് നൂറ് ശതമാനം ആവണം എന്നുള്ള ഉദ്ദേശമുള്ള ആളുകൾക്ക് ഉണ്ടാവും അപ്പം ആ ജുമലാഹി കൂട്ടുകാരോട് അങ്ങനെ തന്നെയാണ് അപ്പം ആ കുല്ല് മൈ യുഹാലി തൂഫി ഷാരി വസൂഖി അങ്ങാടിയിലും അതുപോലെ തന്നെ റോട്ടിലൊക്കെ ആരുമായിട്ടാണോ അദ്ദേഹം കൂടി കലർന്നത് ആരുമായിട്ടാണോ അവർ സമ്പർക്കം പുലർത്തുന്നത് അവരൊക്കെ നൂറ് ശതമാനം പെർഫെക്റ്റ് ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും അവർ വൈകസർ അഹദിൻ ആവുലായി ആരെങ്കിലും ഒരാൾ ഒരു ശതമാനം കുറച്ചാൽ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അഖലഹുബിദ്സാനി നാവ് കൊണ്ട് അവരെ തിന്നും വ അക്സർ അലഹിയിൽ എൻത്തിക്കാദ് അവരുടെ മേൽ എന്തു ചെയ്യും വ അക്സർ അലഹിൽ എൻതിക്കാദ് അവരുടെ മേലിങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും വ കറർ അൽ മുലാഹലാദ് ഇങ്ങനെ നിരീക്ഷിക്കലും കൂടുതലാക്കും അത്ത എമൽ എമൽ നാസ് മിൻഹു അങ്ങനെ എന്തെയും ജനങ്ങൾക്ക് അവനെ ഒരു മടുപ്പ് വരും ഇല്ല അല്ല വെളുത്തൊരു പ്രതലത്തിൽ അദ്ദേഹം മാത്രമേ കാണുള്ളൂ കറുപ്പ് മാത്രമേ കാണുള്ളൂ മൻകാന ഹാദാ ഹാലോ ഇങ്ങനെ ആരെങ്കിലും അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ അസബബ് നഫ്സഹുഫിൽ ഹക്കീക്കത്ത് ശരിക്കും അവനെ അവൻ്റെ നഫ്സിനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ശിക്ഷിക്കുന്നത് കരിഹു അക്രബുനാസി ഇലഹി ജനങ്ങളിലേക്ക് അടുക്കാൻ എന്തു ചെയ്യും അവൻ വെറുത്തുകൊണ്ടിരിക്കും വസ്തുസ്കലോ മുജാലസത്തോ ജനങ്ങൾക്ക് എന്തു ചെയ്യും ഇവനൊരു ഭാരമായി മാറും ഇവൻ ഇവനെടുത്തുണ്ടെങ്കിൽ തന്നെ ആ ചെങ്ങായി വരുന്നുണ്ട് ആ ചെങ്ങായി വന്നാൽ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ജനങ്ങൾ ഇദ്ദേഹത്തെയും കാണും കാലത്ത് ഉമ്മുന ആയിഷാർ അലി അള്ളാഹുനു നമ്മുടെ എല്ലാവരുടെയും ഉമ്മയായിട്ടുള്ള ആയിഷാർ അലി അള്ളഹുവിന് പറയുകയാണ് വയ്യ തസിഫോ ഹാലത്ത് ആമുൽഹി സുലല്ലാഹു അലൈഹി വസല്ലമാവോ നബി സലാഹു അലൈഹി വസ്ലമ്മ തൻ്റെ ഭാര്യമാരോട് എങ്ങനെയായിരുന്നു എന്നുള്ള ആ ഒരു കാര്യം വിശദീകരിക്കുന്നതിനിടയിൽ ആയിഷാർ അലി അള്ളാഹുവിന് പറയുകയാണ് മാ ആ ബസൂലി സാഹു അലൈഹി വസ്ലം ത ആമൻ കത്തു നബിസ്വലു അലൈഹി വസ്ല ഒരു ഭക്ഷണത്തിനേയും ഇന്നേ വരെ കുറ്റം പറഞ്ഞിട്ടില്ല ഇനി ഇഷ്ടഹു ഇഷ്ട എന്തെയ്യ് കഴിക്കും വൈലാത്തിറക്കവും ഇല്ലെങ്കിൽ നെയ്യ് നാം അതെ മാക്കാന മാക്കാനെ യസ്നാവും മുഷ്കിലും ഫീക്കുലിഷീൻ നബിസ്വലാ വസ്ലം ഒരു കാര്യത്തിനും പ്രയാസം ഉണ്ടാക്കുന്നവനായിരുന്നില്ല വക്കാല അൻസർ അല്ലി അള്ളഹുനു നീ അൻസു അല്ലാൻ എന്താ പറയുന്നത് നോക്കാം വല്ലായ് ലഖത്ത് ഖതം ത് റസൂള്ളി സ്വല്ലാ ഉള്ളി വസ്ലം തിസ്സിനിൻ നബിസ് അല്ലാസ് വസ്ലമേ ഞാന് ഒൻപത് വർഷക്കാലം ഞാൻ എന്ത് ചെയ്തു സേവനം ചെയ്തു മാ അലിം തുഹു കാല അലി ഷെയ്യൻ ഞാൻ ചെയ്ത ഒരു കാര്യത്തിൽ നബിസു അല്ലാതി സ്വലം എന്നേ വരെ പറഞ്ഞിട്ടില്ല നി ഫാലത്തെ കഥാപ കഥ എന്തെങ്ങനൊക്കെ ചെയ്ത ഈ വല ആ ബെയ്യുൻ കത്തുൻ ഇന്നെന്തേ വരെ കുറ്റം പറഞ്ഞിട്ടുമില്ല അപ്പോൾ വല്ലായ് മാലി ഉഫുൻ കത്തുൻ ഒരു കാര്യം ചെയ്തതിന് ശേഷം ഛെ എന്നുള്ള വാക്ക് പോലും നെബിസുല അലി പറഞ്ഞിട്ടില്ല എന്നാണ് അൻസുലുല്ലാൻ പറയുന്നത് ഹാക്കദ ഖാൻ ഇങ്ങനെയായിരുന്നു നബിസുല്ലാ അലിസ്ലമ വ ഹാക്കദ എംബ് എന്നെ കുൻ ഇങ്ങനെയാണ് നമ്മളാവേണ്ടതും വ അനഭിതാനിക്ക അതുകൊണ്ട് തന്നെ ഞാൻ ലാ അതൂ ഇല്ലാ തെർക്കിൻ നസീഹത്തി അബി സുക്കൂത്തി അനിൽ ഉപദേശങ്ങളെല്ലാം ഒഴിവാക്കണമെന്നും അതുപോലെ തന്നെ വീഴ്ചകൾ തെറ്റുകളിൽ നിന്നും ഉണ്ടാതിരിക്കണമെന്നൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല പറയുന്നില്ല പലാക്കിൻ പക്ഷേ എല്ലാത്തക്കുൻ മുതക്കിക്കൻ നീ ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിക്കരുത് ഫീ കുല്ലു ഷെയൻ എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യരുത് സൂക്ഷ്മമായി നിരീക്ഷിക്കരുത് ഹാസത്തും ഫി ലുമൂരി ദുന്യവിയ പ്രത്യേകിച്ച് ഈ ദുന്യാവിൻ്റെ കാര്യങ്ങളിൽ അതിലെന്ത് ചെയ്യരുത് ഇത്ര സൂക്ഷ്മത പാടില്ല തുഅദ് അൻ തമശ്ശ ഉമൂർ കാര്യങ്ങളിങ്ങനെ നടന്നു പോകാൻ വേണ്ടി എന്തു ചെയ്യുക നീ ദ് എന്നൊക്കെ പറഞ്ഞാൽ ശീലമാക്കുക കാര്യങ്ങൾ നടന്നു പോയാൽ മതി എന്തു ചെയ്യരുത് പിന്നാലെ കൂടരുത് ലോ തുറക്ക ബാബക്ക ലോഫൻ നിൻ്റെ വാതിൽക്കൊരു അതിഥി ഒന്ന് മുട്ടിയാൽ ഫർ റഹബത്ത് ബിഹി അവനെ നീ എന്ത് ചെയ്യുക സ്വാഗതം ചെയ്യുക വ അധലത്തു ഉറുപ്പത്തുള്ള ദയൂഫി എന്നിട്ടെന്ത് ചെയ്യുക ഈ വിസിറ്റേഴ്സ് അല്ലെങ്കിൽ ഗസ്റ്റ് റൂമിലേക്ക് എന്തു ചെയ്യുക അവരെ പ്രവേശിപ്പിക്കുക പലമ്മ അഹ്ലർത്ത ഷായ ചായ കൊടുക്കുകയാണെങ്കിൽ തനാവലിൽ ഫിൻജാന ഒരു കപ്പിൽ കൊടുക്കുക പലമ്മ പലമ്മാഹറയില്ല ഷായബി ദാഖലേ അവൻ എന്ത് ചെയ്യുക ഒലമ്മാൻ എല്ലറ ഇല ഷായ ഷായയിലേക്ക് നോക്കുകയാണെ ബി ദാഹ്ലി ആ കപ്പിനുള്ളിലുള്ള ചായയിലേക്ക് നോക്കുകയാണ് കാല എങ്ങട്ട് അദ്ദേഹം പറയണേ ലിമലം തമല ഉൽ ഫിഞ്ചാൻ എന്താണ് ഈ കപ്പ് മുഴുവനായിട്ട് നടക്കാഞ്ഞത് അപ്പം കുൽത്താപ്പൻ നീ പറയണേ അസീദുക്ക് കുറച്ചുകൂടി ഒഴിച്ചു തരണോ കാല ലാല മാണ്ഡ മണ്ട എക്ഫിയാവും മതി അപ്പം തൊലപ്പ മാൻ കുറച്ച് വെള്ളം ചോദിച്ചു അപ്പം കൽസ ബി മായിൻ അപ്പം നീ ഒരു കോപ്പ് ഒരു കോപ്പ വെള്ളം കൊടുത്തു അപ്പം ശക്കരക്ക അങ്ങനെ എന്തു ചെയ്യും അവൻ എന്നു നന്ദി പറഞ്ഞു ശുക്രൻ എന്നൊക്കെ പറഞ്ഞു വ ശരി ബഹു എന്നിട്ട് ആ വള്ളം കുടിച്ചു ഫലം അഹ ആ വള്ളമൊക്കെ കുടിച്ചതിന് ശേഷം കാല പറയുകയാണെ മാവുക്കും ഹാറോയിൻ ചുടുവള്ളാണല്ലോ നിങ്ങളുടെ വള്ളം ചൂടാണല്ലോ തണുപ്പില്ലല്ലോ സുമലു തഫ തൈലിൽ മുക്കയ്യഫി എന്നിട്ട് അദ്ദേഹം എ സിയിലേക്ക് എയർ കണ്ടീഷനിലേക്ക് നോക്കി വ കാല എന്നിട്ട് അദ്ദേഹം പറയുകയാണെ ലാ ലായുപരീത് നിങ്ങളുടെ കണ്ടീഷണർ എയർ കണ്ടീഷണർ എന്ത് ചെയ്യുന്നില്ല തണുപ്പില്ലല്ലോ പാല എഷ്തക്കി അൽ ഹുറ പിന്നെന്തു ചെയ്യും അവൻ ചൂട് പരാതി പറയാൻ തുടങ്ങി സുമ്മ അലാ തഷൂർ ബി ഹാദൻ ഹാസൻ ഇങ്ങനെയൊക്കെ ഒരാൾ ചെയ്താലും നിങ്ങൾക്ക് അദ്ദേഹം ഒരു ഭാരമായി തോന്നൂലേ അപ്പം തമ്മനുജുൻ ബൈറ്റിക്ക ബലായ അപ്പം നമ്മളിങ്ങനെ ആഗ്രഹിക്കുമല്ലോ ലൗ ലവ് മിൻ ബൈറ്റിക്ക ഇദ്ദേഹം ഒന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ ബലായജി പിന്നെ മടങ്ങിന് വരരുത് അങ്ങനത്തെ രീതിയിൽ പോയിണെങ്കിൽ എന്ത് സുഖമായിരുന്നു ഇതൻ അസു യക്രഹൂനൽ കാരണം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ് ഈ വിമർശനം എന്നുള്ളത് ഭയങ്കര ദേഷ്യമാണ് കാരണം അസുഖി സാഹി വലിൻ ലം ബിഹി നബി സുലഹ് അലി വസ്ലമ ഒരാളെന്തെങ്കിലും തെറ്റ് കണ്ടാൽ നബിസ് അല്ലാസ് വല്ലം ഒരിക്കലും ആ ഒരു തെറ്റ് നേരെ അദ്ദേഹത്തോട് പറയുമായിരുന്നില്ല വൈനമായ കൂലു പിന്നെ എങ്ങനെയായിരുന്നു നബി പറഞ്ഞിരുന്നത് മാ ബാലു അക്വാമിൻ കഥാവക്കഥ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുടെയൊക്കെ അവസ്ഥ എന്താണ് അപ്പം ഒരു തെറ്റ് നബിസ്ലമ കണ്ടാല് ഞാൻ ഇന്ന് വരുമ്പോൾ ഇങ്ങനെ ഒരു തെറ്റി കണ്ടു അദ്ദേഹം ഇന്ന ആളാണ് ചെയ്തത് അങ്ങനെ ഒന്നും നിബിസുദായുസ്വലം പറയുകയില്ല മറിച്ച് തെറ്റി കണ്ടാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിനായി കള്ള് കുടിക്കുന്നവരെ കണ്ട് ഒരാൾ കള്ളു കുടിക്കുന്ന കണ്ടാൽ നേരെ നേരം തിരിയെന്താ കള്ളുടിക്കണമെന്ന് നിമിഷതായ സ്വലം ഒരിക്കലും ചോദിക്കുകയില്ല മറിച്ച് നിമിഷം പറയുക കള്ളൊക്കെ കുടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് എന്താ ഓരൊക്കെ കുടിക്കുന്നവരൊക്കെ അവസ്ഥ എന്നുള്ള രീതിയിലാണ് നിമിഷതായുസ്ലം പറയുക ഇപ്പം യോമിം മിന ദഹരി ഒരു ദിവസം അക്ബർ സലാസത്ത് ഷാബ് ഷബാബിൻ ഒരു മൂന്ന് യുവാക്കൾ നെബ്സുലായുസ്വലമയുടെ അടുത്തേക്ക് വന്നു മുതഹം മിസീന ആവേശഭരിതരായി വന്നു ഇലൽ മദീനത്തിൽ നബവിയ നബിയുടെ വീടുള്ള മദീന മുനവറയിൽ മദീന നബവിയിലേക്ക് ഈ മൂന്ന് യുവാക്കൾ വന്നു കാനു ഇരീദൂരം ആരിഫത്ത് കൈഫിയത്ത് ഇബാദുൻ നബി സല്ലല്ലാഹു അലൈഹി വല്ലം വസ്ലാത്തു നബി സല്ലല്ലാഹു അലൈഹി വസ്ലമയുടെ ഇബാദത്തു നബിയുടെ നിസ്കാരമൊക്കെ എങ്ങനെയായിരുന്നു എന്ന് അറിയാനും വേണ്ടിയിട്ടായിരുന്നു അവർ വന്നിട്ടുള്ളത് സാലു അസ്വാനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ നബീ അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് ചോദിച്ചു അൻ അമലി ഹി ഫിസി നബി അലൈഹി വസല്ലമയുടെ പ്രവർത്തി എങ്ങനെയാണ് ഫിസ്ഇദി വളരെ രഹസ്യമായി ചോദിച്ചു നബി അറിയണ്ട എന്നുള്ള രീതിയിൽ തന്നെ ചോദിച്ചു അപ്പോൾ അഹ്ബർ അവരോട് പറഞ്ഞു കൊടുത്തു സൗജാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ഭാര്യമാർ പറഞ്ഞു കൊടുത്തു അന്നഹു യസൂമു അഹിയാന് ചിലപ്പോൾ നോമ്പോലേൽക്കും ആ യുക്തിറോ ചിലപ്പോൾ നോമ്പോലിക്കൂല വൈ എനാമും ലൈലി കുറച്ച് നേരം രാത്രിയിൽ കുറച്ച് നേരം ഉറങ്ങും വൈസല്ലി ബാലോ കുറച്ചു നേരം നിസ്കരിക്കും അപ്പോൾ കാല ബാലവും ലി ബാലിൻ അപ്പോൾ അവർക്ക് കിട്ടേണ്ട മറുപടി കിട്ടാത്തത് കൊണ്ട് തന്നെ അവരിൽ നിന്ന് ചില ആളുകൾ അങ്ങോട്ട് പറഞ്ഞു ആ മൂന്നാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു ഹാദാ റസൂല്ലാ സലഹ് അലി വസ്ലം ഇത് നബി സലഹ്ലി വസ്ലമേ ആണ് അത് അഫ്റല്ലാല് തക്കഥമി നമ്പി അള്ളാഹു സുബാന വല നബിക്ക് മുമ്പ് ചെയ്ത എല്ലാ തെറ്റുകുത്തികളും പുറത്തു കൊടുത്തിട്ടുണ്ട് സുമത്തഹത കുല്ലുവാഹുദും എന്നും കരാറൻ എന്നിട്ട് മൂന്ന് പേരും ഓരോരോ കരാർ ഓരോരോ എന്ത് ചെയ്തു കരാർ തന്നെ ഉണ്ടാക്കി എന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിലെ കരാർ എന്നൊക്കെ പറയാം ഓരോരോ തീരുമാനങ്ങൾ ഉണ്ടാക്കി അപ്പോൾ കാലാഹതവും അതിൽ ആദ്യത്തൊരാൾ പറഞ്ഞു അതല്ല എന്നെ ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കുകയില്ല ഐസ അബ്കാ അസബൻ ഞാനൊരു സിംഗിൾ പ്സംഗളായിട്ട് തന്നെ എന്ത് ചെയ്യും ഞാൻ ബാക്കിയാകും മുത്തഫരിൽ ഇബാധത്തി ഇബാദത്ത് ചെയ്യാനായിട്ട് ജീവിതം ഞാനെന്തെയ്യും വെക്കും അപ്പോൾ രണ്ടാമത്തെ ആള് പറഞ്ഞു വാന സാസു ഞാൻ ഇനി മുതൽ എല്ലാ ദിവസവും നോമ്പ് നോൽക്കും നില്ക്കും എല്ലാ ദിവസവും മൂന്നാമത്തെ ആള് പറഞ്ഞു വാന ഞാൻ ഇനി രാത്രി ഉറങ്ങൂല ഐ സാക്കൂമി ഞാൻ രാത്രി മൊത്തം നിന്ന് നിസ്കരിക്കും അപ്പോൾ അപ്പൊ അൻ നബി സലാഹു അല്ലെ സ്വലമ്മു അപ്പോൾ നബി അലൈഹി സാഹിസമ്മക്ക് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നബിന്റെ അടുത്തെത്തി അപ്പോൾ കാമ അലാ മിമ്പരി അപ്പൊ നബി അലി സ്വലമ്മ മിമ്പറിൽ കര കയറി വ ഹമിദ് അഹ് എന്നിട്ട് എന്ത് ചെയ്തു അലഹമ്മദില്ല എന്നൊക്കെ പറഞ്ഞു വസ്നാലി എന്നിട്ടെന്ത് ചെയ്തു അള്ളാഹുവിനെ സുമ കാല എന്നിട്ട് പറയാണ് മാ ബാലു അക്വാമിൻ എന്താണ് ഈ ഒരു കൂട്ടം ആളുകളുടെ അവസ്ഥ ഹാക്കദ മുബാമൻ അങ്ങനെ അവ്യക്തമായിട്ടാണ് പറഞ്ഞത് ഇന്നെ മൂന്നാളുകൾ എന്നുള്ളത് എൻ്റെ വീട്ടിലേക്ക് വന്ന മൂന്നാളുകൾ ഒന്നും നബിസ് അലുസ്ലിൻ പറഞ്ഞിട്ടില്ല ലം മ്യക്കുൻ മാ ബാലു ഫുലാനിൻ വാ ഫുലാനിൻ നബിക്കറി ആരൊക്കെ വന്നതെന്നുള്ളത് അവരുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല നബിസുല്ല മാ ബാലു അക്വാമിൻ കാലു എന്താണ് ആ ഒരു ടീമിൻ്റെ അവസ്ഥ കാലു അവർ പറഞ്ഞു കഥാപകഥ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു ഒരാൾ ഇന്ന് കല്യാണം കഴിക്കൂലാന്നും മറ്റാൾ ഞാൻ എന്നും നിസ്കരിക്കുന്നു മറ്റാൾ ഞാൻ ഇന്ന് നോമ്പൊലിക്കുന്നു പറഞ്ഞു ലാക്കിനി പക്ഷെ ഞാൻ ഉസലി വാനാവും ഞാൻ നിസ്കരിക്കുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് ഇപ്പോൾ അസൂമു വാ ഉഫ്തിറു ഞാൻ നോമ്പൊലിക്കുന്നുണ്ട് ഞാൻ നോമ്പ് മുറിക്കുന്നുണ്ട് അപ്പോൾ അത്തസം പറ്റിസാ ഞാൻ സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ടുണ്ട് പമൻ റോയ്ബൻ സുന്നത്തി ആരെങ്കിലും എൻ്റെ സുന്നത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ ഫലൈസ മിന്നി അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ ഈ മൂന്നാളുകൾ ഒരാൾ ജീവിതകാലം മുഴുവൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കൂല എന്ന് പറഞ്ഞു കല്യാണക്ക് നബിയുടെ ശര്യയിൽപ്പെട്ടതാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക പറഞ്ഞു മറ്റേ ആൾ പറഞ്ഞു ഞാൻ ഇനി രാത്രി മൊത്തം നിന്ന് നിസ്കരിക്കുമെന്ന് പറഞ്ഞു കാരണം നബി നെബിസുദാലിസുരമയാണ് ഏറ്റവും ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല ആൾ നബി തന്നെ കുറച്ചു നേരം ഉറങ്ങി കുറച്ചേരം നിസ്കരിക്കുന്നുള്ളൂ രാത്രി മുഴുവൻ നിസ്കരിക്കില്ല രാത്രിയുടെ തുടക്കത്തിൽ കുറച്ച് നേരം നിസ്കരിക്കും പിന്നെ കിടന്നുറങ്ങും പിന്നെ സുബൈൻ്റെ മുമ്പ് എണീറ്റ് സംസ്കരിക്കും അങ്ങനെയൊക്കെ നിസ്കരിച്ചാൽ മതി അല്ലാതെ രാത്രിയിൽ മൊത്തം നിന്ന് സംസ്കരിക്കേണ്ട എന്നുള്ള സന്ദേശമാണ് നിബിസുദാല്സരം പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരാൾ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും നോമ്പ് നോൽക്കും നമുക്കറിയാം ചില ദിവസങ്ങൾ നോമ്പ് നോക്കില്ല ഹറാമാണ് പിന്നെ ശരീരത്തിന് ബുദ്ധിമുട്ടുള്ള ദിവസങ്ങൾ നോമ്പ് നോൽക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊന്നും ആരും ഒരു ശബ്ദം ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ജനങ്ങളിൽ വെച്ച് ഏറ്റവും പരിപൂർണമായിട്ടുള്ള ആളാണ് എന്നിട്ടും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നുള്ളതാണ് ഇല്ല അറിയിക്കുന്നത് വൈ അഹക്കുൽ ഖാൻ തസ് അല നിനക്ക് ചോദിക്കാൻ അവകാശമുണ്ട് ലിമാദുനാസുലുഖാദ് എന്തുകൊണ്ടാണ് ജനങ്ങൾ വിമർശനത്തെ ഇത്രത്തോളം ദേഷ്യപ്പെടുന്നത് വിമർശനത്തെ ജനങ്ങൾ എന്തിനാണ് ബായിക്കുന്നത് പൊൽ അപ്പോൾ ഞാൻ അവരോട് പറയും അങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ മറുപടി പറയും ലി അന്നഹു കാരണം യുഷ് എറുഹും ബിൻ നക്സി വിമർശനം എന്നുള്ളത് അവരുടെ കുറവുകൾ അറിയിക്കുന്ന കാര്യമാണ് പ കൊല്ലു നാസി യുഹിബുനൽ കമാൽ മുഴുവൻ ജനങ്ങളും ഒരു കുറവുമില്ലാതെ പരിപൂർണരായി കഴിയാനാണ് ജനങ്ങൾക്ക് ആഗ്രഹം അതുകൊണ്ടാണ് വിമർശനത്തെ ഇത്രത്തോളം അവർ ദേഷ്യപ്പെടുന്നത് എതിർക്കുന്നത് നെഹ്ലത്തുൻ വസുബാബിൻ എന്നിട്ട് ഒരു ഗുണപാഠമായിട്ടുള്ള രീതിയിൽ പറയുകയാണ് തേനീച്ചയും സാദാ ഈച്ചയും നഹ്ലത്ത് തേനീച്ച സുബാബ് സാധ ഈച്ച രണ്ടും തമ്മിലുള്ള വ്യത്യാസം അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുൻ നഹലത്തൻ തകൗ അല തൊയീബി വ തജാവതുൽ ഹബീസ് മോശപ്പെട്ട കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അതെല്ലാം വിട്ടുകടന്നുകൊണ്ട് നല്ലതിന്മേൽ മാത്രം ഇരിക്കുന്ന തേനീച്ചയാകാൻ വേണ്ടി ശ്രമിക്കുക നമുക്കറിയാം തേനീച്ചകൾ പൂവിന്മേലെ ഇരിക്കുള്ളൂ അതുപോലെ തന്നെ അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളിലൊക്കെ ഇരിക്കുള്ളൂ നല്ല തേനീച്ച തേനാണ് അവരെന്ത് ചെയ്യുന്നത് നമുക്ക് നൽകുന്നത് വലാത്തക്കു കുബാബി നീ ഈച്ചയെ ഈച്ചയെപ്പോലെയാകരുത് യത്ത് ബഹുൽ ജുറൂഹ് മോശപ്പെട്ട മുറിവുകളിലും അതുപോലെ തന്നെ മോശപ്പെട്ട കുറേ കാര്യങ്ങൾ വീഡിയോയിൽ പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളിൽ വരെ ഇരിക്കുന്ന ഈച്ചകളെപ്പോലെ ആകാതെ മറിച്ച് തേനീച്ചകളാകണമെന്നാണ് ഈ ഒരു പാഠത്തിൻ്റെ ഗുണപാഠം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക ഒരാളെ ഉപദേശിക്കരുത് എന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക തെറ്റുകളൊന്നും ഉണ്ടാകരുത് പരിപൂർണരാകണം എന്നുള്ളതല്ല നൂറ് ശതമാനം പെർഫെക്റ്റ് ഒക്കെ ആയിട്ട് ഒരാൾക്ക് ഒരാ എല്ലാവരും അതുപോലെ ആകണം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത് കാരണം ഈ ഒരു വിമർശനം എന്നുള്ളത് ആർക്കും ഇഷ്ടപ്പെടാത്ത രീതിയാണ് എന്നാണ് ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ അരീഫി അദ്ദേഹമാണ് ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ അരീഫി അദ്ദേഹം പറയുന്നത് അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തിന് ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് രഹിലത്തുനിൽ സമാൽ ആഷിക്കും പി ഉർഫത്തിൽ അമലിയാത്ത് സുർഹത്തും പി മത് അമൽ ജാമിയ ഇസ്തം തെ ബിൽ ഹയാത്തിക്ക നിങ്ങളുടെ പാഠപുസ്തകത്തിലേക്ക് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇസ്തം തി ബി ഹയാത്തിക്ക ലവ് ബി സുമത്തിക്ക നിഹായത്തുൽ ആലം അൽ ആലമുൽ അഹിർ അങ്ങനെ ഒരുപാട് ഒരുപാട് കൃതികളൊക്കെ എഴുതിയിട്ടുള്ള ഒരു സൗദി യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു പണ്ഡിതനാണ് ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ അരിഫി ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് ഓക്കെ ഇൻഷാല്ല പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അസാമലൈക്കും